അല്ല നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ആരെങ്കിലും ഇൻവോൾവ്മെന്റ് ഇതുവരെ ആയിട്ട് നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് ലഭിച്ച തെളിവുകൾ അനുസരിച്ച് അതൊന്നും അങ്ങനെ ഒരു സാധനം വെളിവായിട്ടില്ല. അവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കിയത് അവിടെ നേരത്തെ ഓൾറെഡി വീട്ടിൽ അവൈലബിൾ ആയിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടി അതെ. അല്ല, അതായത് ഇവരുടെ റിലേഷൻഷിപ്പ് ഫെബ്രുവരിയിൽ ബ്രേക്ക് ആവുകയും തുടർന്ന് ഇവരുടെ വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുദ്രാ ലോണിന് വേണ്ടി നൂറുകണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോകും. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അവര് അവകാശപ്പെടുന്ന വെച്ചാൽ നിരന്തരമായി ഇയാൾ അവരെ പ്രഷറൈസ് ചെയ്യുകയും അവരെ വെറുതെ കൂടുകയും ചെയ്തത് കാരണം തന്നെ ഇയാളെ ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യുന്നുണ്ടായിരുന്ന പറഞ്ഞു. എന്തോ അങ്ങനെ ഇതുവരെയുള്ള എക്സാമിനേഷനിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങളുള്ളതായിട്ടൊന്നും തന്നെ വെളിവായിട്ടില്ല. എന്താണ് അല്ല, അതായത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരോണുമായിട്ടുള്ള ബന്ധം അവർക്ക് ഒഴിവാക്കണം. എന്നാൽ ഷാരോൺ ആ ബന്ധം ഒഴിവാക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഷാരോൺ അവരെ പിറകെ പിന്നെയും ബന്ധം തുടരാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ ഉള്ള ചോദ്യം ചെയ്യൽ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. പള്ളിയിൽ പോയി ഇവർക്കൊരു സിന്ദൂരം അയാൾ വെച്ചു കൊടുത്തുള്ളത് ശരിയാണ്, അല്ലാതെ വിവാഹം നടന്നതായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അത് ആ പള്ളിയിൽ വെച്ച് അങ്ങനെ ചെയ്തു എന്നുള്ളത് അത് തന്നെ കൂടുതൽ അന്വേഷിക്കണം. അവര് അവകാശപ്പെടുന്നത് കഷായത്തിലാണെന്നാണ്. പ്രാഥമികമായിട്ടുള്ള മറ്റ് സാക്ഷിമൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നതും ഷാരോൺ പലരും പറഞ്ഞതായിട്ട് മനസ്സിലാവുന്ന കഷായമാണ്. അല്ല, കഷായം എന്ന് പറയുന്നത് ബോട്ടിലെ കഷായം അല്ലെന്നാണ് അവർ പറയുന്നത്. ഇല്ല, അല്ല, ബോട്ടിലെ കഷായമല്ല. അല്ല, ആ വീട്ടിൽ തന്നെ ഗ്രീഷ്മ ഉണ്ടാക്കിയ ഒരു കഷായമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് അതെല്ലാം ഇനി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കീടനാശിനി അവര് പറയുന്നത് ഒരു പേര് പറയുന്നുണ്ട്, അതെ 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 അത് തന്നെയാണ്, അത് തന്നെയാണ്. ഷാരോണിന്റെ മരണമൊഴിയിൽ ഷാരോൺ ഇവർക്ക് എതിരായിട്ടോ മറ്റോ ഒരു മൊഴി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. ഒരു സംശയം വന്നില്ല. ഈ കീടനാശിനിയിൽ കോപ്പർ സൾഫേറ്റിന്റെ അംശം ഇല്ല. കഷായം കൊടുക്കേണ്ട സാഹചര്യം അവര് പറയുന്നത് ഇവർ കഷായം കുടിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും കഷായം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാൾ കളിയാക്കുമായിരുന്നു, ഞാനും കഴിച്ച് കാണിച്ചില്ലാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ അവസരത്തിൽ വന്ന സമയത്ത് ആ ഒലിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന കഷായമാണ്. അവരുടെ അമ്മയ്ക്ക് വേണ്ടി
വാങ്ങിച്ചു വെച്ചിരുന്ന കഷായപ്പൊടി, സാധാരണ നമ്മൾ കഷായം രണ്ടിൽ ഉണ്ടാക്കാറുണ്ട്, വാങ്ങിച്ച കഷായം ഉണ്ടാക്കാറുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ തിളപ്പിച്ചുണ്ടാക്കാറുണ്ട്, ആ കഷായപ്പൊടി അവർ കഷായപ്പൊടി തന്നെ ഉണ്ടാക്കാം.